ഹലോ കൂട്ടുകാരെ, നമ്മൾ ഖാദി ബോർഡ് എൽ ഡി സിയുടെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അഞ്ചാമത്തെ മൊഡ്യൂള് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കേരളം അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1.18% ഇന്ത്യയുടെ 1.18% കേരളം. കേരളത്തിൻ്റെ കടൽത്തീര നീളം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽത്തീര നീളമാണ് 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. ജനസംഖ്യ 3,34,060,601. 3,34,060,601 ഇങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 3,34,060,601. ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.9%. ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.9%. സ്ത്രീ പുരുഷ അനുപാതം 1:84:1000. സ്ത്രീ പുരുഷ അനുപാതം 1:84:1000. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനമാണ് കേരളം. 1:84:1000. ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനമാണ് കേരളം. 1:84:1000. കേരളത്തിലെ ആയുർദൈർഘ്യം 73.8 വർഷമാണ്. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 73.8 വർഷം. കേരളത്തിലെ സാക്ഷരത 93.91%. കേരളത്തിൻ്റെ സാക്ഷരത 93.91%. പുരുഷ സാക്ഷരത 96.11%. പുരുഷ സാക്ഷരത 96.11%. സ്ത്രീ സാക്ഷരത 92.07%. സ്ത്രീ സാക്ഷരത 92.07%. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. റവന്യൂ വില്ലേജുകളുടെ എണ്ണം 1674. 16.74. താലൂക്കുകൾ 77. മുനിസിപ്പാലിറ്റികൾ 87. കോർപ്പറേഷനുകൾ 6. ഏതൊക്കെ കോർപ്പറേഷനാണ്? തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. റവന്യൂ ഡിവിഷനുകൾ 27. റവന്യൂ വില്ലേജുകൾ 16.74. താലൂക്കുകൾ 77. മുനിസിപ്പാലിറ്റികൾ 87. കോർപ്പറേഷനുകൾ 6. ഏതൊക്കെ കോർപ്പറേഷനാണുള്ളത്? തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ. നോക്കാം. കണ്ടോൺമെൻറ്റ് 1 കണ്ണൂർ. നിയമസഭാ മണ്ഡലങ്ങൾ 140. നിയമസഭാ അംഗങ്ങൾ 141. ലോകസഭാ മണ്ഡലങ്ങൾ 20. ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. മാനന്തവാടി, സുൽത്താൻ ബത്തേരി. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരള നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 16. ഒന്നുകൂടെ നോക്കാം.
കൺട്രോൺമെന്റ് ഒന്ന്, കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങൾ 140, നിയമസഭാ അംഗങ്ങൾ 141, ലോക്സഭാ മണ്ഡലങ്ങൾ 20, ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2, ആലത്തൂർ മാവേലിക്കര, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9, കേരള നിയമസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2, മാനന്തവാടി സുൽത്താൻ ബത്തേരി, കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14, കേരള നിയമസഭയിലെ പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 16. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ചെറിയ ജില്ല ആലപ്പുഴ, വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം, ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം, വലിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഇടുക്കി, ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. ഒന്നുകൂടെ നോക്കാം. വലിയ ജില്ല ഇടുക്കി, ചെറിയ ജില്ല ആലപ്പുഴ, വലിയ താലൂക്ക് ഏറനാട് മലപ്പുറം, ചെറിയ താലൂക്ക് കുന്നത്തൂർ കൊല്ലം, വലിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ഇടുക്കി, ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം കണ്ണൂർ. സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും ജില്ലയും താലൂക്കും തുടങ്ങിയവയെ കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പുഴയാണ് മഞ്ചേശ്വരം. വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ. ശുദ്ധജല തടാകം പൂക്കോട്. വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം. നോക്കാം ഒന്നുകൂടെ. കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ്. വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി. തലയിരിക്കുന്നത് വടക്കല്ലേ, ഏറ്റവും മുകളിൽ. ഓക്കെ, അപ്പോൾ തലപ്പാടി. ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം. വടക്കേറ്റത്തെ പുഴയാണ് മഞ്ചേശ്വരം പുഴ. വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കാസർഗോഡ്. വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കാസർഗോഡ്. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് വയനാട്. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് വയനാട്. വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ആറളം കണ്ണൂർ. വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം കണ്ണൂർ. അടുത്ത് തെക്കേറ്റത്തെ നോക്കാം. തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം. തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. തെക്കേറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. തെക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം പാറശാല. തെക്കേറ്റത്തെ പുഴയാണ് നെയ്യാർ. തെക്കേറ്റത്തെ കായൽ വേലിക്കായൽ. തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായനി. തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാർ. നോക്കാം ഒന്നുകൂടെ. തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം. തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. തെക്കേറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. തെക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം പാറശാല. തെക്കേറ്റത്തെ പുഴയാണ് നെയ്യാർ. തെക്കേറ്റത്തെ കായൽ വേലിക്കായൽ. തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായനി കായൽ. വന്യജീവി സങ്കേതം നെയ്യാർ. അടുത്തത് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നോക്കാം. കേരളത്തിലാകെ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. അതിൽ അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. പന്നിമുക്കൻ തവള കാണപ്പെടുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ തെക്ക് സ്ഥിതി ചെയ്യുന്നത് മുക്കുറുത്തി ദേശീയോദ്യാനമാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് സൈലൻറ്റ് വാലി. കരിമ്പുഴ വന്യജീവി സങ്കേതം അമരമ്പലം റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം അമരമ്പലം റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. മനുഷ്യസ്പർശമേൽക്കാത്ത കേരളത്തിലെ ഏക വനപ്രദേശമാണ് അമരമ്പലം. മനുഷ്യസ്പർശമേൽക്കാത്ത കേരളത്തിലെ ഏക വനപ്രദേശമാണ് അമരമ്പലം. നിലവിലെ കേരളത്തിലെ സംരക്ഷിത വനപ്രദേശം 29%. നിലവിൽ കേരളത്തിലെ സംരക്ഷിത വനപ്രദേശം 29%. എത്ര വന്യജീവി സങ്കേതങ്ങളാണെന്ന് പറഞ്ഞു? 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. നോക്കാം. ഒന്ന്, പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. പി ജി വാഴാനി തൃശൂർ. വയനാട് വന്യജീവി സങ്കേതം വയനാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട്. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളം. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി. ചിമ്മിണി വന്യജീവി സങ്കേതം തൃശൂർ. ആറളം വന്യജീവി സങ്കേതം
സങ്കേതം കണ്ണൂർ, ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം, മംഗളവനം വന്യജീവി സങ്കേതം എറണാകുളം, കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കി, ചൂളന്നൂർ മയിൽ സങ്കേതം പാലക്കാട്, മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട്, കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറം. മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലുതുമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ. രണ്ടാമത് വലുതായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ, രണ്ടാമത്തെ വന്യജീവി സങ്കേതം വയനാട്, ഏറ്റവും അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. നോക്കാം അടുത്ത പോഷൻ. ജനസംഖ്യ കൂടുതൽ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂർ. 1133:1000 സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂർ. 1133:1000 സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കി. 1:6:1000 സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട. 96.93% സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കുറഞ്ഞ ജില്ല വയനാട്. പട്ടികവർഗക്കാർ കുറഞ്ഞ ജില്ല ആലപ്പുഴ. ഒന്നുകൂടെ നോക്കാം. ജനസംഖ്യ കൂടുതൽ മലപ്പുറം, കുറവ് വയനാട്. ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, കുറവ് ഇടുക്കി. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മലപ്പുറം, കുറവ് പത്തനംതിട്ട. സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂർ, കുറവ് ഇടുക്കി. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട, കുറവ് പാലക്കാട്. പട്ടികജാതിക്കാർ കൂടിയ ജില്ല പാലക്കാട്. പട്ടികവർഗക്കാർ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ കടൽ തീരം കുറവുള്ളത് കൊല്ലമാണ്. കടൽത്തീരം ഇല്ലാത്ത ജില്ലകൾ 5 ജില്ലകൾക്കാണ് കടൽത്തീരം ഇല്ലാത്തത്. പാലക്കാട്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ കടൽത്തീരമില്ല. കടൽത്തീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ലയാണ് കോട്ടയം. കുറച്ച് ഔദ്യോഗിക വിവരങ്ങൾ നോക്കാം. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. ശാസ്ത്രീയ നാമം കേഷ്യ ഫിസ്റ്റുല. സുവർണകമെന്നും കർണികാരമെന്നും അറിയപ്പെടുന്നു. തായ്ലൻഡിൻ്റെ ദേശീയ പുഷ്പമാണ് കണിക്കൊന്ന. സംസ്ഥാന വൃക്ഷം തെങ്ങ്. ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫറ. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. ദേശീയ നാളികേര ദിനം ജൂൺ 26. ഗോവയുടെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക പക്ഷി കൂടിയാണ് മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന മൃഗം
ആന. സംസ്ഥാന മൃഗം ആന. ശാസ്ത്രീയനാമം എലിഫസ് മാക്സിമസ്. ശാസ്ത്രീയനാമം എലിഫസ് മാക്സിമസ്. 1992 പ്രൊജക്ട് എലിഫൻറ്റ് തുടങ്ങി. 1992 പ്രൊജക്ട് എലിഫൻറ്റ് തുടങ്ങി. 2010 October 4 ദേശീയ പൈതൃക ജീവിയായി ആനയെ പ്രഖ്യാപിച്ചു. കേരളം കൂടാതെ ജാർഖണ്ഡ്, കർണാടക എന്നിവയുടെയും സംസ്ഥാന മൃഗമാണ് ആന. അടുത്തത് വൈലോപ്പിള്ളിയുടെ കവിത. വൈലോപ്പിള്ളിയുടെ കവിത ഏതാണ്? സഹ്യൻ്റെ മകൻ. സഹ്യൻ്റെ മകൻ എന്നുള്ളത് വൈലോപ്പിള്ളിയുടെ കവിതയാണ്. സംസ്ഥാന ഫലമാണ് ചക്ക. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. ചക്കയുടെ ശാസ്ത്രീയ നാമം ആട്രോകാർപ്പസ് ഹെറ്ററോഫിലസ്. ആട്രോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. പ്ലാവ് ജയൻ പ്ലാവ് നട്ടുപിടിപ്പിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ്. 2018 March 21 ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചു. അടുത്തത് ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. സംസ്ഥാന മത്സ്യം കരിമീൻ. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറൈറ്റൻസിസ്. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറൈറ്റൻസിസ്. 2010 കരിമീനിനെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ചത്. 2011 കേരള സർക്കാർ കരിമീൻ വർഷമായി ആചരിച്ചു. ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ബുദ്ധമയൂരി മലബാർ ബാൻഡഡ് പീകോക്ക് എന്ന് അറിയപ്പെടുന്നു. പാപ്പിലിയോ ബുദ്ധ എന്നും അറിയപ്പെടുന്നു. മലബാർ ബാൻഡഡ് പീകോക്ക് എന്നും പാപ്പിലിയോ ബുദ്ധ എന്നും അറിയപ്പെടുന്നു. ഔദ്യോഗിക ഉത്സവമാണ് ഓണം. 1961 മുതൽക്കാണ് ഔദ്യോഗിക ഉത്സവമായി ഓണത്തെ ആഘോഷിച്ചു തുടങ്ങിയത്. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമാണ് ജയ ജയ കോമള കേരളധരണി. സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരളധരണി. എഴുതിയത് ബോധേശ്വരൻ. ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. ഇത് എഴുതി തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ്. ഇത് എഴുതി തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. ഭരണഭാഷ മലയാളം. ഭരണഭാഷ മലയാളം. 2013 May 23 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. 2013 May 23 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. November 1 ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നു. 2013 മുതൽ November 1 ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നു. 2004 തമിഴിനും 2005 സംസ്കൃതത്തിനും 2008 കന്നഡ തെലുങ്ക് എന്നീ ഭാഷകൾക്കും 2013 മലയാളത്തിനും 2014 ഒഡിയയ്ക്കും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ഔദ്യോഗിക മുദ്ര ശംഖാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. അടുത്തത് കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 March 19 ഇടുക്കിയിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 March 19 മുതിരംപുഴയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് മുതിരംപുഴയിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വൃത്തിയായി പഠിക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് മുതിരംപുഴ. പെരിയാറിൻ്റെ ഒരു പോഷക നദിയാണ് മുതിരംപുഴ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുമ്പോൾ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുമ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പള്ളിവാസൽ പദ്ധതി കൊണ്ടുവന്നത് കണ്ണൻ ദേവൻ കമ്പനിയാണ്. പള്ളിവാസൽ പദ്ധതി കൊണ്ടുവന്നത് കണ്ണൻ ദേവൻ കമ്പനി. 1900 കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. 1954 ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. ചെങ്കുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1954. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. 1954 ഇടുക്കി മുതിരംപുഴയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിലാണ്. പന്നിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വകാര്യ
സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പന്നിയാറ് നദിയിലാണ് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. എന്താണ് കൂത്തുങ്കലിന്റെ പ്രത്യേകത? ഏറ്റവും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. എന്നാൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാർ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നോക്കാം. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണിത്. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയവും മൂലമറ്റമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം ഇടുക്കി. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം ഇടുക്കി. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആദ്യ ഏക ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആദ്യ ഏക ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. തൂതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. അപ്പം മീൻവല്ലം പാലക്കാട് ജില്ലയിലാണ്. തൂതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ സ്വന്തമായി ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. കേരളത്തിൽ സ്വന്തമായി ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. കേരളത്തിൽ സ്വന്തമായി ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി പദ്ധതി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി കോഴിക്കോട്. ചൈനയുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഉറുമി കോഴിക്കോട്. നോക്കാം. അടുത്തത് താപവൈദ്യുത നിലയങ്ങൾ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം. ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. 1999 നിലവിൽ വന്നു. ഇന്ധനം നാഫ്തയാണ്. കേരളത്തിലെ താപവൈദ്യുത നിലയമായ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. 350 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ട്. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത ശേഷി 350 മെഗാവാട്ട്. കേരളത്തിൽ ആദ്യത്തെ ഡീസൽ നിലയമാണ് ബ്രഹ്മപുരം എറണാകുളം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസൽ. നല്ലളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഡീസൽ. ചീമേരി താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകം അഥവാ LNG. LNG പ്രധാന ഘടകമാണ് മീഥേൻ. LNG ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് പുതുവൈപ്പ് കൊച്ചി. തിരുമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് രാമക്കൽമേട് ഇടുക്കി, അട്ടപ്പാടി പാലക്കാട്, അഗളി പാലക്കാട്, കഞ്ചിക്കോട് പാലക്കാട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് ഫാമുകൾ എവിടെയാണ്? രാമക്കൽമേട് ഇടുക്കി, അട്ടപ്പാടി പാലക്കാട്, അഗളി പാലക്കാട്, കഞ്ചിക്കോട് പാലക്കാട്. ഏറ്റവും വലിയ വിൻഡ് ഫാം ഏതാണ്? ഏറ്റവും വലിയ വിൻഡ് ഫാം എന്ന് പറയുന്നത് രാമക്കൽമേടാണ്. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന രാമക്കൽമേട് വിൻഡ് ഫാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം കഞ്ചിക്കോട് വിൻഡ് ഫാമാണ്. കഞ്ചിക്കോട്. അടുത്തത് KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31.
KCB സ്ഥാപിതമായത്? 1957 March 31. KCB യുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ. ഒരുമ എന്ന് പറയുന്നത് ഓപ്പൺ റിസോഴ്സ് യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഒരുമയുടെ പൂർണ്ണരൂപമാണ് ഓപ്പൺ റിസോഴ്സ് യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ. ആസ്ഥാനം, KCB യുടെ ആസ്ഥാനം വൈദ്യുതി ഭവൻ പട്ടം. KCB യുടെ ആസ്ഥാനം എവിടെയാണ്? വൈദ്യുതി ഭവൻ പട്ടം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടുകൂടി നമ്മൾ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് ഈ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.